നമസ്കാരം ജംഗ്ഷൻ ഹാക്ക് മിക്സിൽ ഞാൻ രേവതി. ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് കേട്ടിട്ടില്ലേ? നല്ല മനോഹരമായ കവിത. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എത്ര ആസ്വദിച്ചിരുന്നാണ് അത് പഠിക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ വരികളൊന്നും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ശരിക്കും ഭൂതമാ കുന്നിൻ്റെ മേൽമുടിപ്പാറയെ കൈതപ്പൂ പോലെ പറിച്ചു നീക്കി, കണ്ണും ചിമ്മാമതിൽ പൊന്നും മണികളും കുന്നുകുന്നായി കിടന്നിരുന്നു. അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മതൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. ശരിക്കും ഇതൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ കണ്ണ് ചൂഴ്ന്നെടുക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെ കയറി വരാറുണ്ട് അല്ലേ? അതുപോലെ ഒരു കൊച്ചു കുഞ്ഞ് ഈ കഥ പറയുമ്പോൾ എന്ത് രസമായിരിക്കും കേൾക്കാൻ നമുക്ക്. കൃഷ്ണ ദിവാകർ ഈ കഥ പറയുന്നത്. നമസ്കാരം, ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് നങ്ങേലിയും ഭൂതവും. പ്രശസ്തമായ കവിതയാണ് ഭൂതപ്പാട്ട്. അതിനെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഞാനിവിടെ. ഒരമ്മയ്ക്ക് സ്വന്തം മകനോടുള്ള സ്നേഹത്തിന്റെ ആഴമാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. പണ്ട് കിളിപ്പുര ഗ്രാമത്തിൽ ഒരു കൊച്ചു വീട്ടിൽ അന്നുമ്പത് പോലെ കുട്ടികൾ വന്നു. എന്തിനാണെന്നോ മുത്തശ്ശി പറയുന്ന കഥ കേൾക്കാൻ. അപ്പോഴാണ് പാട്ടു വികൃതിയായ ഉണ്ണിക്കുട്ടൻ മുത്തശ്ശിയുടെ അടുത്ത് വന്നത്. മുത്തശ്ശി മുത്തശ്ശി, അമ്മ എന്നെ തന്നെ, അമ്മ ചീത്തയാ. മുത്തശ്ശി ഉണ്ണിക്കുട്ടനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കഥ പറയാൻ തുടങ്ങി. പണ്ട് പാറക്കെട്ടിനു മുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. വഴിപോക്കരെയെല്ലാം വഴിതെറ്റിച്ച് വഞ്ചിക്കുകയായിരുന്നു അവന്റെ പതിവ്. പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് വഴിപോക്കരോടായി അവൻ പലതും ആവശ്യപ്പെടും, പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം ആളുകൾ അറിയുന്നത്. അങ്ങനെയിരിക്കെ ഒരു നമ്പൂതിരി മിഷ്ടാന ഭക്ഷണം കഴിച്ചു വരികയായിരുന്നു. അപ്പോഴതാ പൂമരച്ചോട്ടിൽ ഒരു സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നു. നമ്പൂതിരിക്ക് സന്തോഷമായി. കുശലാന്വേഷണം നടത്തിക്കൊണ്ട് നമ്പൂതിരി സുന്ദരിയായ സ്ത്രീയോടൊപ്പം മലമുകളിലേക്ക് പോയി. അങ്ങനെ പോയ നമ്പൂതിരിയെ പിന്നെ ആരും കണ്ടിട്ടില്ല. ആ ഇടയ്ക്കാണ് കുന്നിച്ചെരുവിലെ നങ്ങേലിയുടെ കുട്ടി എഴുത്തു പഠിക്കാൻ പോയത്. നല്ല തങ്കക്കുടം പോലത്തെ കുട്ടിയെ കണ്ടപ്പോൾ ഭൂതത്തിനൊരാശ. ഈ കുട്ടിയെ താൻ വളർത്തിയാലെന്ത്? ഭൂതം ഒരു പെൺകിളാവിന്റെ വേഷത്തിൽ വന്ന് കുട്ടിയെ കൊണ്ടുപോയി. സന്ധ്യയായിട്ട് കുട്ടിയെ കാണാതെ നങ്ങേലി മലമുകളിലെല്ലാം അന്വേഷിച്ചു നടന്നു. അപ്പോഴാണ് ആ വഴി വന്ന ചാത്തനെ കണ്ടത്. നങ്ങേലി ചാത്തനോട് ചോദിച്ചു, ചാത്താ ചാത്താ, എന്റെ കുഞ്ഞിനെ ഈ വഴിയിലെങ്ങാണം കണ്ടോ ചാത്താ? അപ്പോൾ ചാത്തൻ പറഞ്ഞു, ഉമ്മുംപ്രാട്ടിയെ മലമുകളിൽ കളിക്കുന്നത് കണ്ടു. കൂടെ ഒരു കൊച്ചുംപ്രാട്ടിയും ഉണ്ടായിരുന്നു. മലമുകളിലെ ഭീകരമായ ഭൂതമാണ് തന്റെ കുട്ടിയെ തട്ടിക്കൊണ്ടെന്ന് പോയെന്ന് സത്യം നങ്ങേലി ഞെട്ടലോടെ മനസ്സിലാക്കി. നങ്ങേലി കരഞ്ഞുകൊണ്ട് ഭൂതത്തിനടുക്ക പാനെത്തി. അല്ലയോ കുന്നിൻ ചെരുവിലെ ഭൂതമേ, എനിക്കെന്റെ കുഞ്ഞിനെ തിരിച്ചു തരൂ. ഉണ്ണിയുടെ അമ്മ എത്തിയെന്ന വിവരം അറിഞ്ഞ ഭൂതം എന്ത് ചെയ്തെന്നോ? ഒരു കൊടുങ്കാറ്റമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും നങ്ങേലി പതറിയില്ല. ഭൂതപരമായ വിദ്യകൾ കാട്ടി അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും ഒരാട്ടി പോലും പിന്നോട്ട് പോവാൻ അമ്മ തയ്യാറായില്ല. അവസാനം ഭൂതം പറഞ്ഞു, നിന്റെ രണ്ട് കണികളും ചുരുന്നെടുത്തി എനിക്ക് തന്നാൽ ഞാൻ നിന്റെ ഉണ്ണിയെ തിരിച്ചു തരാം. അപ്പോഴാ പാവം അമ്മ തന്റെ ഉണ്ണിയെ കിട്ടാൻ വേണ്ടി രണ്ട് കണികളും ചുരുന്നെടുത്ത് ഭൂതത്തിന് കൊടുത്തു. ഭൂതത്തിന്റെ സൂത്രം കേൾക്കണം. അമ്മയ്ക്ക് കഴിയാണ്ടായില്ലേ? ഭൂതമൊരുത്തി ചിപ്പൂ പറിച്ച് മന്ത്രം ചെടിച്ച് മറ്റൊരു ഉണ്ണിയെ നിർമ്മിച്ച് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ തന്റെ ഉണ്ണിയെ തലോടി. പെട്ടെന്ന് നങ്ങേലിക്ക് മനസ്സിലായി ഇത് തന്റെ കുട്ടിയല്ലെന്ന്. അപ്പോൾ നങ്ങേലി പറഞ്ഞു, പെറ്റവരനെ വധിച്ച ഭട്ടഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു എന്ന് പറഞ്ഞ് ഭൂതത്തിനെ ശപിക്കാൻ തുടങ്ങി. ഒരു പെറ്റമ്മയുടെ ശാപം താങ്ങാനാവില്ലെന്ന് മനസ്സിലാക്കിയ ഭൂതം അമ്മയുടെ രണ്ട് കണ്ണികളെയും ഉണ്ണിയെയും തിരിച്ചു നൽകി. ഉണ്ണിയെ വേർപിരിയാനുള്ള വിഷമം മനസ്സിലാക്കിയ അമ്മ വർഷത്തിലൊരിക്കൽ തന്റെ ഉണ്ണിയെ വന്ന് കാണാനുള്ള അനുവാദം ഭൂതത്തിൽ നൽകി. പ്രിയമുള്ളവരെ, ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അമ്മമാർ നമ്മെ തല്ലും പരക്ക് പറയും, അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്.
അമ്മയുടെ സ്നേഹം മക്കൾക്കുണ്ടെങ്കിൽ അച്ഛനെ വെല്ലാൻ മേലോട്ട്.